ഗൈസ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ലേറ്റസ്റ്റ് അല്ല നമുക്കിപ്പം കിട്ടി തുടങ്ങിയതേ ഉള്ളൂ, എന്നാലും പറയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് മോഡലാണ്. ഈ ഒരു ബ്ലൂടൂത്ത് മോഡലിൻ്റെ പ്രത്യേകത AAC ഫ്ലാക്ക് പോലുള്ള ഫയലുകൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ബ്ലൂടൂത്ത് മോഡലിൻ്റെ പ്രത്യേകത. പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഒരു ഏറ്റവും ഹൈ എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതാണ് ഈ ഒരു ബ്ലൂടൂത്ത് മോഡ്യൂൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും PCB ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി എല്ലാം വളരെ നല്ലതാണ്. പിന്നെ ഇതിന് ഇപ്പം അതിൻ്റെ സ്വിച്ചുകളായാലും ഇതിൻ്റെ ഫിനിഷിംഗ് ആയാലും ഇതിൻ്റെ പ്രിൻറ്റിംഗ് ആയാലും എല്ലാം തന്നെ വളരെ നല്ലതാണ്. ഡിസ്പ്ലേ ഇതിലെടുത്ത് പറയാവുന്നത് ഈ ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേ വളരെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് ഡോട്ട് മെട്രിക്സ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു മോഡൽ വാങ്ങുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ 650 മോഡൽ 650 രൂപയ്ക്കുള്ളതും 1200-1300 റേഞ്ചിലുള്ളതും ഉണ്ട്. അപ്പം നിങ്ങൾ വാങ്ങാൻ നേരത്ത് ഈ മോഡൽ തന്നെ, ഈ ഒരു ക്വാളിറ്റിയുള്ള മോഡൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ 1300 രൂപയ്ക്കുള്ളതും വാങ്ങണം. അല്ലാതെ വില കുറവെന്നും പറഞ്ഞുകൊണ്ട് അത് വാങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി കിട്ടത്തില്ല. അതിനുള്ള പ്രധാന കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സറിൻ്റെ വ്യത്യാസമാണ്. പിന്നെ 1650 രൂപ കിട്ടുന്നതിൻ്റെ ഡിസ്പ്ലേ വൈറ്റ് കളറായിരിക്കും. ഇതിൻ്റെ ഡിസ്പ്ലേ ഡോട്ട് മെട്രിക്സ് രീതിയിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഈ ഒരു മോഡലുകൾ വാങ്ങാനായിട്ട്. ഇതേ സെയിം തന്നെയാണ് മറ്റേ മോഡലുകളും, സെയിം ലുക്കൊക്കെ തന്നെയായിരിക്കും മറ്റേ മോഡലും. മോഡലിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രത്യേകതയായിട്ട് കാണിക്കുന്നത് MESilicon എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 8048A എന്ന് പറയുന്ന ARM ചിപ്പാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സർ ചിപ്പ് എന്നല്ല, ഡാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഡാക്കിൻ്റെ പ്രത്യേകത വേറെ ഒന്നുമല്ല, നമുക്ക് AAC ഫയല്, ഫ്ലാഗ് ഫയല് പോലുള്ള ഫയലുകൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡാക്കാണിത്. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇതൊരു ഡാക്കാണെന്നാണ് എൻ്റെ ഒരു അറിവ്. നമുക്ക് ഐപോഡിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ HiSilicon ഇതിൽ ഊൾസൺ ഡാക്ക് എന്നൊക്കെ പറയും പോലെ MESilicon ഒരു 8048A വരുന്ന ഒരു ഡാക്കാണ് ഇതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡാക്ക് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതിൽ AAC ഫ്ലാക്ക് പോലുള്ള ഫയലുകൾ എടുക്കുന്നത്. ചില ആൾക്കാർ തർക്കിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. 8048A നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തുവെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഒരു ഫ്ലാഗ് ഫയലൊക്കെ നല്ലതുപോലെ 100 MB ഉള്ള ഫ്ലാഗ് ഫയലെല്ലാം നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡാക്ക് ആണ് ഈ പ്രോസസ്സർ. പക്ഷേ ഈ പ്രോസസ്സർ ഒറിജിനൽ ആണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഹൈ എൻഡ് വേർഷൻ ഡാക്ക് പ്രോസസ്സർ വേറെ നിലവിലുണ്ട്. പക്ഷെ അതല്ല അവർ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ചെറിയ കുറഞ്ഞ വേർഷനായിട്ടുള്ള ഡാക്ക് പ്രോസസ്സറാണ് ഈ കാണുന്ന ARM ചിപ്പ്. പിന്നെ ബ്ലൂടൂത്തിന് വേണ്ടിയിട്ട് MediaTek, നമുക്കറിയാം മൊബൈലിൻ്റെ ഒരു ബ്രാൻഡാണ് MediaTek, മൊബൈൽ പ്രോസസ്സർ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് MediaTek. അപ്പോൾ ആ ഒരു MediaTekൻ്റെ പ്രോസസ്സറാണ് അവർ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ബ്ലൂടൂത്ത് ഇനേബിൾ ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സറിൽ വൈഫൈയും ബ്ലൂടൂത്തും നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റും. ഇതിൽ ബ്ലൂടൂത്ത് മാത്രം അവർ ഇനേബിൾ ചെയ്തിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ നോയ്സ് കുറയാനുള്ളൊരു ചാൻസ്, അതായത് ബ്ലൂടൂത്തിൻ്റെ ഭാഗത്തുള്ള നോയ്സ് കുറയാനുള്ളൊരു ചാൻസ് ഈ ഒരു പ്രോസസ്സർ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് നല്ലതായിരിക്കും. അപ്പം ഇത് രണ്ടുമാണ് ഇതിൽ എടുത്ത് പറയാനുള്ളൊരു സംഭവം. പിന്നെ ഇതൊരു 5 വോൾട്ട് റെഗുലേറ്ററാണ്. ഒരു റെഗുലേറ്റർ ഇവർ ഇതിൽ, സോറി ഇതല്ല, ഇതൊരു 5 വോൾട്ട് റെഗുലേറ്ററാണ്. 78M05 5 വോൾട്ട്. നമ്മൾ 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് വർക്ക് ചെയ്യുന്നത്, സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിലാണ്. എന്നാൽ പോലും ഇതിന് നമ്മൾ 5 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു മോഡ്യൂളിന് 5 വോൾട്ട് കൊടുത്താൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. കാര്യം ഈ ഒരു ഡിസ്പ്ലേയുടെ ഭാഗം വർക്ക് ചെയ്യുന്നത് 12 വോൾട്ടിലാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ ഡിസ്പ്ലേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ 12 വോൾട്ടും വേണം, ഈ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ 5 വോൾട്ടും വേണം. ഇതിലൊരു ആക്സ് ഇൻപുട്ട് ഡയറക്റ്റ്ലി ഇല്ല, പകരം അതിന് ആക്സിന് വേണ്ടിയിട്ട് അവരിവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്.
ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ വയർ കണക്ട് ചെയ്ത് 3.5 mm നമുക്ക് എന്താണ് ആവശ്യം ആ രീതിക്ക് ആക്സിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നിന്നാണ് ലെഫ്റ്റ് റൈറ്റ് ഔട്ട്, പിന്നെ അതിൻ്റെ ഒരു മ്യൂട്ട് എന്ന ഓപ്ഷൻ അത് ഇതിൽ ഇനേബിൾ ആക്കിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഒരു മ്യൂട്ട് ഓപ്ഷനും കൂടെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എഫ് എമ്മിൻ്റെ ആൻറ്റിന ഈ ഒരു ഭാഗത്താണ് പറഞ്ഞത്, ഈ എഫ് എമ്മിൻ്റെ ആൻറ്റിനെ ട്യൂൺ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ട്യൂൺ ചെയ്യും. നമ്മൾ എഫ് എം മോഡ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ട്യൂൺ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു ഐ ആർ സെൻസർ നല്ല റേഞ്ച് ഉള്ളതാണ്. നമ്മൾ റിമോട്ട് എങ്ങനെ വെച്ച് പ്രസ് ചെയ്താലും ഈ ഒരു ഐ ആർ സെൻസർ അത് ഇത് ചെയ്യണമുണ്ട്, റീഡ് ചെയ്യണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ സാധാരണ ബ്ലൂടൂത്തിലുള്ളതുപോലെ റെക്കോർഡിംഗ് ഓപ്ഷനുണ്ട്, റെക്കോർഡിംഗ് ഓപ്ഷനുണ്ട്. പെൻ ഡ്രൈവിൽ തന്നെ അത് റെക്കോർഡ് ചെയ്തെടുക്കാം. പിന്നെ മൈക്രോ എസ് ഡി കാർഡ് ഇടാം എന്നുള്ളതും ഈ ഒരു ബ്ലൂടൂത്ത് മോഡലിൻ്റെ പ്രത്യേകത തന്നെയാണ്. വരുന്ന നീല കളറിലാണ്, അപ്പം അത് കാണാൻ നല്ല ഭംഗിയാണ് ഒരു നീല കളറിൽ. ഇത് നമുക്കൊരു സാധാരണ പകാരിയുടെ ബ്ലൂടൂത്ത് മോഡലിൽ വരുന്നത് പോലത്തെ ലുക്കല്ല. എടുത്ത് ഫ്രണ്ടിൽ വച്ച് കഴിഞ്ഞാൽ അത് കാണാൻ ഒരു പ്രത്യേകത, നല്ലൊരു ഭംഗിയുണ്ട്. അപ്പം അത് നമുക്ക് പ്രത്യേകം എടുത്ത് പറയാം. ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റിയെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ പകാരിയ മോഡുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ അതുപോലത്തെ സാധാരണ ബ്ലൂടൂത്ത് മോഡുകൾ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്യുമ്പോൾ പെൻഡ്രൈവിലായാലും ബ്ലൂടൂത്തിലായാലും പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു ബാസ് ട്രബിൾ മിഡിൻ്റെയൊക്കെ ഒരു കലർപ്പാണ് അതിൽ വരുന്നത്. അതായത് അതിൻ്റെ ഇതിലൊരു ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഇന്ന ഇന്ന ഇത് വേണം, ബാസ് ട്രബിൾ എല്ലാം പക്കയായിരിക്കണം എന്നുള്ള രീതിയിൽ അവരതിൽ ട്യൂൺ ചെയ്തിട്ടായിരിക്കും വെച്ചിട്ടുള്ളത്. അപ്പം അതിൽ നമുക്ക് ഇനി ഒരു പിന്നെ ഒരു ബാസ് ട്രബിൾ ബോർഡും കൂടെ വച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമുക്കത് കിട്ടും. പക്ഷേ ഇതിൽ ആ ഒരു കളി നടക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ബോർഡ് വട്ട് വച്ച് പാട്ട് കേട്ടിട്ട് ഈ ഒരു ബോർഡ് വെച്ച് പാട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് പിന്നെ അങ്ങോട്ട് സൂചിക്കത്തില്ല. അതിനുള്ള പ്രധാന കാരണം ഇതിലൊരു ഡാക്കാണ് വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ നമ്മളൊരു ഇതിലൊരു പെൻ ഡ്രൈവോ അല്ലെങ്കിൽ ഒരു ഫ്ലാഗ് ഫയലോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ട്രെങ്ത്, ഓഡിയോ സ്ട്രെങ്ത് പക്കയായിട്ട് കിട്ടും. എങ്കിൽ പോലും ബാസ് ട്രബിൾ മിഡ് നമുക്ക് സൂക്ഷിക്കുന്ന രീതിയിലുള്ള ഇതല്ല കിട്ടുന്നത്. അതിനുള്ള പ്രധാന കാരണം ഇതിൽ നമ്മളിപ്പം ഒരു ഡി എസ് എൽ ആർ ക്യാമറ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം, അതിൽ റാ ഫയൽ എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ റാ ഫയലിൽ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ അങ്ങനെ നമുക്ക് അത്ര സൂക്ഷിക്കത്തില്ല. കാര്യം ബാക്ക്ഗ്രൗണ്ടിൽ എന്താണോ ഉള്ളത് അത് കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ കിട്ടുള്ളൂ. അതിൽ നമ്മൾ പിന്നെ എഡിറ്റിംഗ് ചെയ്തായിരിക്കും അതിൻ്റെ ഒരു ഒറിജിനൽ ഇത് നമുക്ക് സൂക്ഷിക്കുന്ന രീതിയിൽ എടുക്കുന്നത്. കളർ ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. അതുപോലെയാണ് ഇതിൽ പെൻഡ്രൈവിലുള്ള ഒരു പാട്ടിനെ അതിലെങ്ങനെയാണോ ഉള്ളത് അതേ രീതിയിൽ തന്നെ പക്ക ഫ്ലാറ്റ് ആയിരിക്കും. പക്ഷെ ബാസ് റെസ്പോൺസ് ഒരല്പം കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് അത് തന്നെയാണ് വേണ്ടത്. കാര്യം സബ് വൂഫറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ബാസ് റെസ്പോൺസ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിലൊരു ബാസ് റെസ്പോൺസ് കൂടുതലും ട്രബിളും മിഡും അതിൻ്റേതായ രീതിക്ക് വരത്തുള്ളൂ, അത്ര രീതിയിൽ സൂചിക്കത്തില്ല. അത് പകാരിയ മോഡുകൾ ഇത്രയും നാൾ പകാരിയ മോഡുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഈ ഒരു സാധനം എടുത്ത് വെച്ച് ഉപയോഗിക്കുമ്പോൾ അത്രയ്ക്ക് സൂചിക്കത്തില്ല. അതിനുള്ള കാരണം ഇതിലൊരു റാ ഫയൽ പോലെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അതിനെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇക്വലൈസർ വെച്ചോ ഫൈവ് ബാൻഡ് ഇക്വലൈസർ വെച്ചോ അല്ലെങ്കിൽ ബാസ് ട്രബിളിൻ്റെ ബോർഡ് നല്ല രീതിയിലുള്ള ബാസ് ട്രബിളിൻ്റെ ബോർഡ് വെച്ച് മാത്രമേ ഇതിൻ്റെ ഔട്ട്പുട്ട് നല്ല രീതിയിലാക്കാൻ പറ്റത്തുള്ളൂ. അത് ഈ ഹൈ എൻഡ് വരുന്ന ഇതുപോലത്തെ മോഡുകളല്ലെല്ലാം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാം, പഠിച്ചപ്പം ഇതിനെക്കുറിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായതാണ്. ഈ ഇതുപോലത്തെ ഹൈ എൻഡ് വരുന്ന മോഡുകളെല്ലാം തന്നെ ഈ ഒരു രീതിയിലായിരിക്കും. അതിൽ നമ്മൾ ഇക്വലൈസറോ ബാസ് ട്രബിൾ ബോർഡോ വച്ച് വേണം നമ്മളതിനെ നമ്മുടെ ഇഷ്ടത്തിന് ആക്കിയെടുക്കാൻ. ഇതിലൊരു ഒരു റോ സൈസ് അല്ലെങ്കിൽ ഒരു റോ പോലുള്ള അല്ലെങ്കിൽ റോ ആയിട്ട് തന്നെയായിരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതൊരു പോരായ്മയായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഇഷ്ടമാണ്, മറ്റത് അതിൻ്റെ ഇഷ്ടത്തിലാണ്. ഇപ്പം ബ്ലൂടൂത്ത് പകാരിയൊക്കെ എടുക്കണമെങ്കിൽ അത് അതിൻ്റെ ഇഷ്ടത്തിലായിരിക്കും അതിൻ്റെ ബാസ് ട്രബിളൊക്കെ നമുക്ക് തരുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, നമുക്കെന്താണ് വേണ്ടത് അത് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ആ രണ്ട് പ്രത്യേകത ഇതിൽ ഞാൻ കണ്ടു. പിന്നെ ഇതിൻ്റെ വില വരുന്നത് 1300-1200 ആ റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു വില വരുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫുൾ കമ്പോണൻസ് SMD ആണ്. പിന്നെ നമ്മൾ കണക്ഷൻ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആവാനുള്ള ഒരു ചാൻസും ഉണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങി ഉപയോഗിക്കാം എന്നുണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് ഡീറ്റെയിൽ പഠിച്ചിട്ട് നിങ്ങളെ പറയണം, നിങ്ങളടുത്ത് അറിയിക്കണം എന്നുള്ളത് എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് മൊത്തത്തിൽ ഇതിനെ കുറിച്ചൊന്ന് നോക്കി. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സറിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പഠിച്ചത്. അപ്പം ഇതിൻ്റെ പ്രോസസ്സർ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്, അതുകൊണ്ടൊക്കെയാണ് ഫ്ലാക്കൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഒരു 1000-1300 സാധാരണക്കാർക്ക് അതൊരു
കുറഞ്ഞ വിലയല്ല. പക്ഷേ ഒരു 1300 രൂപയ്ക്ക് ഫ്ലാക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലെയർ, ബ്ലൂടൂത്ത് പ്ലെയർ നമുക്ക് കിട്ടുന്നത് കുറഞ്ഞ വിലയ്ക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും വാങ്ങുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പം വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.